السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സൂറത്തുൻ നാസ് പഠനത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗമാണിത്. ഇന്ന് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് എന്ന ആയത്താണ് നാം വിശദീകരിക്കുന്നത്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുഷിച്ച ചിന്തകൾ ഉണ്ടാക്കി മനുഷ്യന് ദുർബോധനം നൽകുന്ന പിശാചിനെ തൊട്ട് അല്ലാഹുവെ നിന്നോട് ഞാൻ കാവൽ തേടുന്നു. പിശാചിന്റെ ഏറ്റവും വലിയ പരിപാടി മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് കടന്നുകയറി മോശമായ ചിന്തകൾ ഇട്ടുതരികയും ദുഷിച്ച പ്രവർത്തനങ്ങൾ നടത്താൻ മനുഷ്യനെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ ഖദ് വുഖില ബിഹി ഖരീനു, ഏതൊരു മനുഷ്യന്റെയും കൂടെ അവനെ പിഴപ്പിക്കാൻ വേണ്ടി ഒരു സദാസമയവും അവനെ ശല്യം ചെയ്യുന്ന കൂട്ടുകാരനെ, ജിന്നുകളിൽപ്പെട്ട ഒരു കൂട്ടുകാരനെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്ന്. ആ ദുഷിച്ച കൂട്ടുകാരന്റെ ഏർപ്പാട് നിരന്തരം മനുഷ്യരോട് തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യരുടെ കൂടെ മലക്കുകളുണ്ട്, അതോടൊപ്പം തന്നെ മനുഷ്യരുടെ കൂടെ ജിന്നുകളെയും പിഴപ്പിക്കാൻ വേണ്ടി അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ജിന്നുകളിൽ നിന്ന് പിഴച്ച ആളുകളാണ് ഈ ഷെയ്ത്താൻമാർ. സൂറുല്ലാഹി തങ്ങൾ ഇത് പറഞ്ഞപ്പോ സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങളുടെയും കൂടെ അങ്ങനെ ഒരു ജിന്നുണ്ടോ? പ്രവാചകർ പറഞ്ഞു, നഅം, എന്റെ കൂടെയും അല്ലാഹു അത്തരം ഒരു കരീനിനെ, ജിന്നുകളിൽപ്പെട്ട ഒരു കൂട്ടുകാരനെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഇല്ലാ അൻ അല്ലാഹു ആനനി അലൈഹി ഫഅസ്ലം, എന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ജിന്ന് മുസ്ലിമായി, ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ, അതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും നല്ലതല്ലാതെ എന്നോട് കൽപ്പിക്കുകയില്ല. ഏതൊരു മനുഷ്യനെയും നിരന്തരം തെറ്റിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജിന്നു വർഗത്തിൽപ്പെട്ട ഒരാളെ അല്ലാഹു മനുഷ്യന്റെ കൂടെ നിശ്ചയിച്ചിട്ടുണ്ട്. അവന്റെ ഇടപാട് നിരന്തരം ദുർബോധനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുക. നേരത്തെ നാം പറഞ്ഞു, നമ്മളോട് തെറ്റ് ചെയ്യാൻ പറയും, അപ്പോ നമ്മൾ ആലോചിക്കും തെറ്റ് ചെയ്യാൻ പാടില്ലല്ലോ എന്ന്. അപ്പോഴാണ് തൗബ നമ്മെ പറഞ്ഞ് പ്രേരിപ്പിക്കുക. എത്ര വലിയ തെറ്റ് ചെയ്താലും തൗബ സ്വീകരിക്കുന്നവനല്ലേ അല്ലാ, മഗ്ഫിറത്ത് നൽകുന്നവനല്ലേ അല്ലാ, പിന്നെ നിനക്കെന്താ തെറ്റ് ചെയ്താൽ? ചെറിയ പ്രായത്തിൽ തന്നെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് നോമ്പെടുത്ത് നിസ്കരിച്ച് ആരാധനകളിൽ കൂടുതൽ സജീവമാകുമ്പോൾ നമ്മളോട് ചോദിക്കും, ഇത് നീ അടിച്ചു പൊളിക്കേണ്ട പ്രായമല്ലേ? ഇപ്പൊ എന്തിനാണ് നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇതൊക്കെ വയസ്സന്മാർക്ക് പറഞ്ഞ പരിപാടിയല്ലേ? നമ്മളുടെ ചെറുപ്പം പറഞ്ഞുകൊണ്ട് നമുക്ക് തൗബ ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലാഹു വലിയ റഹ്മാനാണ് നിന്നെ വെറുതെ ശിക്ഷിക്കൂല എന്നും പറഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യാൻ നമ്മെ പിശാജ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതിനാൽ തന്നെ നമ്മളുടെ ഹൃദയത്തിൽ പിശാജിന്റെ സാന്നിധ്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നാം ദിക്റു ചൊല്ലണം. ദിക്റു ചൊല്ലിയാൽ പിശാജ് ഒളിച്ചോടും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ഏത് സമയത്തും ദിക്റിലായിക്കൊണ്ടിരിക്കണം. അതിന് നമുക്ക് കൂടുതൽ അധ്വാനമല്ലല്ലോ. നാവുകൊണ്ട് ദിക്റു ചൊല്ലാൻ, ഹൃദയത്തിൽ ദിക്റിന്റെ ചിന്തകളുമായി നടക്കാൻ നമുക്ക് വലിയ അധ്വാനമില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ പിശാചിൽ നിന്ന് കാബൽ തേടണം. നിങ്ങൾ ധാരാളം ആയത്തുൽ കുർസി ചൊല്ലിക്കൊണ്ടിരിക്കണം. ബിസ്മില്ലാ എന്ന് ചൊല്ലിയാൽ പിശാജ് ദൂരേക്ക് ഒളിച്ചു പോകും. ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ പിശാജ് ദൂരേക്ക് പോകും. അങ്ങനെ പിശാജിന്റെ ഹൃദയത്തിൽ ചാൻസ് കൊടുക്കാതിരിക്കാൻ നാം എപ്പോഴും ശ്രദ്ധിക്കണം. പിശാജ് മനുഷ്യന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ ദിക്റു ചൊല്ലിയാൽ ഓടിപ്പോകുന്ന അവസ്ഥയിലാണ് അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പിശാച് വളരെ പെട്ടെന്ന് കയറി വരും. എത്രത്തോളം എന്നാൽ രക്തം സഞ്ചരിക്കുന്ന കുഴലുകൾ എവിടെയെല്ലാം ശരീരത്തിലുണ്ടോ അതിൻ്റെ ഉള്ളിലൂടെ പോലും സഞ്ചരിക്കാൻ മാത്രം സൂക്ഷ്മമാണ് പിശാചിന്റെ സാന്നിധ്യം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ അത്യാവശ്യമായിട്ട് ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ നബി തങ്ങളെ കാണാൻ വേണ്ടി സൊഫിയ ബീബി വന്നു. റസൂലുള്ളാഹി തങ്ങളെ സൊഫിയ ബീവി കണ്ടു, പറയാനുള്ളത് പറഞ്ഞു. ദീർഘനേരം സംസാരിച്ചു കഴിഞ്ഞിട്ട് മടങ്ങിപ്പോകുമ്പോഴേക്കും സമയം ഇത്തിരി വൈകിയിട്ടുണ്ട്. ഇനി സ്ത്രീയായ സൊഫിയ ബീവി ഒറ്റക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ട് വേണ്ടെന്ന് കരുതിയിട്ട് സൊഫിയ ബീവിയെ വീട്ടിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ കൂടെ നടക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ അസമയത്ത് ഒരു പെണ്ണിന്റെ കൂടെ കണ്ടപ്പോ സൂറുല്ലാഹി തങ്ങളെയും സൊഫിയ ബീവിയെയും കണ്ട രണ്ട് സ്വഹാബിമാർ പെട്ടെന്ന് ഓടി ഒളിക്കാൻ തുടങ്ങി. ഇനിയിപ്പോ നമ്മളുടെ സാന്നിധ്യം നബി തങ്ങൾക്ക് ശല്യമാവണ്ട എന്ന് കരുതിയിട്ട് രണ്ട് സ്വഹാബിമാർ പോവാൻ സൂറുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ പോവല്ല, നിങ്ങൾ ധൃതി പിടിച്ചോടരുത്. അവരെ തടഞ്ഞു നിർത്തിയിട്ട് റസൂറുല്ലാഹി തങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നഹ സൊഫിയ ബിൻതു ഹുയൈ, ഇത് ഹുയൈന്റെ മകൾ സൊഫിയയാണ്, എന്റെ ഭാര്യയാണ്. നിങ്ങള് എന്തെങ്കിലും തെറ്റിദ്ധരിച്ചു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് വിശദീകരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. സൂറുള്ളാഹി തങ്ങളോട് ആ സഹാബിമാര് പറഞ്ഞു, നബിയെ, നിങ്ങളെ പറ്റിയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ മോശമായ വിചാരമൊന്നും വന്നിട്ടില്ലല്ലോ. നബി തങ്ങൾ അപ്പോൾ പറയുന്ന മറുപടിയാണ്, ഇന്ന ശൈത്താന യജ്രീമിനി ബിനി ആദമ മജറദ്ദം, രക്തം സഞ്ചരിക്കുന്ന വഴികളിലൂടെ മുഴുവനും പിശാജ് സഞ്ചരിച്ചുകൊണ്ടിരിക്കും, പിഴപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. എത്രയെത്ര ആളുകളാണ് നിമിഷ നേരങ്ങളെ കൊണ്ട് അബദ്ധങ്ങളിൽ ചാടുന്നത്, എത്ര ആളുകളാണ് നല്ലവരായി ജീവിച്ചവർ നേരം വെളുക്കുമ്പോൾ അവിശ്വാസികളായി മാറുന്നത്. രാവിലെ മുസ്ലിമായ ആള് വൈകുന്നേരം കാഫിറാകുന്നു, രാവിലെ കാഫിറായ ആള് വൈകുന്നേരം മുസ്ലിമാകുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. നാം വളരെ സൂക്ഷിക്കണം, നല്ലവരായി ജീവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. മനുഷ്യനെ ഒരിക്കലും പിശാച് പിഴപ്പിക്കാതിരിക്കാൻ വേണ്ടി, നമ്മെ പിഴപ്പിക്കാതിരിക്കാൻ വേണ്ടി ദിക്റുകൾ ചൊല്ലിക്കൊണ്ട്, ബിസ്മില്ലാ ചൊല്ലിക്കൊണ്ട്, ആയത്തുൽ കുർസി ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നാം കാബൽ തേടണം. അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും സലാമത്ത് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.